Hi friends, welcome to Linu's Family Vlogs. ഞാനിന്ന് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരൊറ്റ രസം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു തീർക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണിത്. ഒരു തവണയെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ രസം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ രസം ഉണ്ടാക്കി കഴിക്കുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണിത്. രസമുണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആളുകൾക്ക് പോലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രസം കൂടിയാണിത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ള ഈ രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു മിക്സിയിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് ഒരു കയ്പ്പ് രസമായിരിക്കും. ഒരു നുള്ള് ഉലുവ മാത്രം നമ്മൾ ഈ നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയിൽ അല്പം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവയെല്ലാം ചതച്ചെടുക്കുന്ന രീതിയിൽ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇടികല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി രസം തയ്യാറാക്കാനായിട്ട് ഒരു ഇൻഡ്യാലിത്തിൻ്റെ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കുരുമുളക് മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ജീരകവും ഉലുവയും കൂടി പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ കുരുമുളക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇവയെല്ലാം മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മുടെ രസത്തിൻ്റെ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇവയെല്ലാം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്താക്കുന്ന കാരണം 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് എരിവായിരിക്കും നമ്മളുടെ ഈ രസത്തിന് കിട്ടുന്നത്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തക്കാളി വെന്തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള വാളംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്ത ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് രസത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നല്ല കറക്റ്റ് ഫ്ലേവറിൽ നമുക്ക് രസം തയ്യാറായി കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ബൗള് വേവിച്ച പരിപ്പിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പരിപ്പെടുത്ത് വേവിച്ച വെള്ളവും പരിപ്പും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് പരിപ്പ് വേവിച്ച വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രസത്തിന് കിട്ടുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പരിപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക സ്മെല്ലും ആയിരിക്കും ഈ രസത്തിന് കിട്ടുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് രസത്തിൻ്റേത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരൊറ്റ രസം മാത്രം മതി, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണിത്. ഈ രസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ പുതിയ റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.